ടി പി ചന്ദ്രശേഖരന്റെ മകന് വധഭീഷണി എന്നതാണ് ടി പിയുടെ മകനെയും അതുപോലെ എൻ വേണുവിനെയും വധിക്കുമെന്നാണ് ഭീഷണി കത്ത് പറയുന്നത്. കെ കെ രമ എം എൽ എയുടെ ഓഫീസിലാണ് കത്ത് കിട്ടിയത്. മുന്നറിയിപ്പ് നൽകിയിട്ടും കേൾക്കാത്തതിനാലാണ് ഇങ്ങനെ ഭീഷണി എന്നാണ് പറയുന്നത്. എൻ വേണു എസ് പിക്ക് പരാതി നൽകിയെന്ന് കൂടിയാണ് വരുന്ന വിവരം. ഇപ്പോൾ ബിജി തോമസ് നൽകും വിശദാംശങ്ങൾ. ബിജി, എന്താണ് ഈ കത്തിൽ പറയുന്നത്? പരാതിയിൽ എൻ വേണു എന്ത് പറയുന്നു? അയ്യപ്പദാസ്, കെ കെ രമയുടെ ഓഫീസിലേക്കാണ് ഈ കത്ത് വന്നത്. എൻ വേണുവിനാണ് ഈ കത്ത് വന്നിരിക്കുന്നത്. കത്തിലെ വരികൾ ഇങ്ങനെയാണ്: സി പി എമ്മിനെതിരെ മാധ്യമങ്ങളിൽ വൻ ചർച്ച നടത്തിയ ചന്ദ്രശേഖരനെ ഞങ്ങൾ 51 വെട്ടിയാണ് തീർത്തത്. അതുപോലെ 100 വെട്ടി തീർക്കും കെ കെ രമയുടെ മകനെ. അധികം വളർത്തില്ല, അവന്റെ മുഖം പൂക്കുല പോലെ നട റോഡിൽ ചിന്നിച്ചിതറും. ജയരാജേട്ടനും ഷംസീറും പറഞ്ഞിട്ട് തന്നെയാണ് ഞങ്ങൾ ആ കൊട്ടേഷൻ ഏറ്റെടുത്തത്. മുൻ ഒഞ്ചിയം പഞ്ചായത്തിലെ പ്രസിഡന്റിനെ വെട്ടിയത് ചെമ്മരുതിയിലെ ശ്രീജേഷ് സംഘവുമാണ് ചെയ്തത്. അത് ചെയ്തതുപോലെ അല്ല ഞങ്ങൾ ചെയ്യുക. ഷംസീർ പങ്കെടുക്കുന്ന ചാനൽ ചർച്ചയിൽ ആർഎംബിക്കാരെ കാണരുത് എന്നുള്ളതാണ്. റെഡ് ആർമി കണ്ണൂർ പി ജെ ബോയ്സ് എന്ന പേരിലാണ് ഇത് ഈ കത്ത് എഴുതിയിരിക്കുന്നത്. പി ജയരാജന്റെ പേരിലാണ്, ജയരാജന്റെ അനുകൂലിക്കുന്നവർ എന്ന തരത്തിലാണ് ഈ കത്ത് ഇറക്കിയിരിക്കുന്നത്. പക്ഷേ ഇതിൽ വേറെ ആരെങ്കിലും ചെയ്തതാണോ എന്നുള്ളത് വ്യക്തമല്ല. എന്തായാലും ഈ കത്ത്, ഈ ഭീഷണി കത്ത് ആർ നേതാവ് എൻ വേണു വടകര എസ് പിക്ക് കൈമാറിയിട്ടുണ്ട്. നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വടകര കേന്ദ്രീകരിച്ച് വലിയ തോതിലുള്ള ആക്ഷേപങ്ങൾ സി പി എം നേതാക്കൾക്കെതിരെ ഉയർന്നിരുന്നു. രണ്ടുപേർ ഇവിടെ പീഡന കേസിൽ അകത്തായിരുന്നു. അതിന് പിന്നാലെ സ്വർണക്കേസുമായി ബന്ധപ്പെട്ടൊക്കെ പലർക്കെതിരെയുള്ള ആക്ഷേപങ്ങളൊക്കെ ഉയർന്നിരുന്നു. ഈ ഇത്തരം ചർച്ചകളിലൊക്കെ കെ കെ രമ ചാനൽ ചർച്ചകളിലൊക്കെ പങ്കെടുത്തിരുന്നു. അതിനിശ്ചിതമായ സി പി എം നേതാക്കൾക്കെതിരെ വിമർശനം ഉന്നയിച്ചിരുന്നു. ആ വിമർശനത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു ഭീഷണി കത്ത് എന്നാണ് മനസ്സിലാവുന്നത്. എന്തായാലും പോലീസ് ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തുന്നുണ്ട്. ഷംസീറിന്റെ പേരാണ് ഇതിൽ പ്രധാനമായിട്ടും പറയുന്നത്. പക്ഷേ ഷംസീറിനെ വേറെ ഏതെങ്കിലും തരത്തിൽ ചിത്രീകരിക്കാൻ മറ്റാരെങ്കിലും ചെയ്തതാണോ എന്നുള്ളതൊന്നും വ്യക്തമല്ല. എന്തായാലും ഇത് സംബന്ധിച്ചുള്ള പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കാര്യമാണ് അങ്ങനെ ഒരു ഭീഷണി കത്ത് വരുന്നു, വധിക്കുമെന്നാണ് ഭീഷണി. അപ്പൊ ആരാണ് അതിന് പിന്നിലെന്ന് അറിയണം. ആരാണ് ഈ കത്തയച്ചത്? ആരുടെ പേരിലാണ്? എന്താണെന്നുള്ള നിജസ്ഥിതി അറിയണം.